അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫതഹുൽ മുഈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ജമാഅത്തായി നിസ്കരിക്കുന്നതിന് അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെ തുടർന്നു നിസ്കരിക്കുന്നതിനുള്ള നിബന്ധനകളിൽ അടുത്തത്, ഇമാം ഒരു ഫർളിൽ നിന്ന് മറ്റൊരു ഫർളിലേക്ക് നീങ്ങുന്നതിനെ മഅ്മൂമ് അറിയണമെന്നതാണ്. ഇമാമിനെ നേരിട്ട് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൊഫിലുള്ള ആളുകളെ കണ്ടുകൊണ്ടോ, ഇമാമിന്റെ ശബ്ദം കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ വിശ്വസ്തനായ മുബല്ലിഖിന്റെ ശബ്ദം കേട്ടുകൊണ്ടോ ഇമാമിന്റെ ചലനം മനസ്സിലാക്കിയാൽ മതിയാകുന്നതാണ്. ജമാഅത്തായി നിസ്കരിക്കാനുള്ള നിബന്ധനകളിൽ അടുത്തത് ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നതാണ്. അതായത് ഇമാമും മഅ്മൂമും വ്യത്യസ്തമായ രണ്ടു സ്ഥലങ്ങളിലാണെങ്കിൽ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇമാമിന്റെ ചലനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും തുടർച്ച സഹിയാകുന്നതല്ല. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടിക്കൊണ്ടാണ് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ജമാഅത്തുകൾ നടന്നുപോകുന്നത്. ഇമാമും മഅ്മൂമും ഒരു പള്ളിയിലാണെങ്കിൽ രണ്ടുപേർക്കുമിടയിലുള്ള ദൂരം എത്രയാണ് എന്നത് പ്രശ്നമല്ല. അതായത് പള്ളിയുടെ ഒരറ്റത്ത് നിൽക്കുന്ന ഇമാമിനെ മറ്റേ അറ്റത്തുള്ള മഅ്മൂമിന് തുടരാവുന്നതാണ്. അതിനിടയിൽ സൊഫുകൾ ഉണ്ടായിട്ടില്ലെങ്കിലും ജമാഅത്ത് സഹീഹാകുന്നതാണ്. പക്ഷേ ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും ഇടയിൽ മൂന്ന് മുഴത്തേക്കാൾ കൂടുതൽ ദൂരമുണ്ടെങ്കിൽ ജമാഅത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നറിയുമെങ്കിൽ പള്ളിയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്ന ഏത് സ്ഥലത്തു നിന്നുകൊണ്ടും തുടരാവുന്നതാണ്. പള്ളിയുടെ ചുമരുകൾ പള്ളിയുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ചുമര് നിൽക്കുന്ന സ്ഥലത്ത് നിന്നാൽ പള്ളിയിൽ നിന്നതായി പരിഗണിക്കപ്പെടുന്നതാണ്. പള്ളിയുടെ പുറത്തേക്ക് നീട്ടിയുണ്ടാക്കിയ പൂമുഖം പള്ളിയുടെ ഭാഗമാണോ അല്ലയോ എന്ന് അറിയപ്പെടുന്നില്ലെങ്കിൽ പള്ളിയായി കണക്കാക്കപ്പെടുന്നതാണ്. പള്ളിക്കകത്തുള്ള ഇമാമിനെ അവിടെ വെച്ച് തുടരാവുന്നതാണ്. എന്നാൽ അത് പള്ളിയുടെ ഭാഗമല്ല എന്ന് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും പള്ളി ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് നിർമ്മിച്ചതാണ് എന്ന് അറിയപ്പെട്ട സ്ഥലത്തും അത് പള്ളിയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നതല്ല. ചെരുപ്പുകൾ വെക്കുന്നതിനും മറ്റുമായി പള്ളിയുടെ ഒരു സൈഡിൽ ഉണ്ടാക്കിയിട്ടുള്ള തിണ്ണ പള്ളിയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നില്ല. ഒരേ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഇമാമും മഅ്മൂമും പള്ളിയുടെ രണ്ട് വ്യത്യസ്ത മുറികളിലായി എന്നത് പ്രശ്നമല്ല. പക്ഷേ രണ്ടു മുറികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാതിലുകൾ ഉണ്ടായിരിക്കണം. ഇമാമ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നുചേരാൻ കഴിയുന്ന വാതിലുകൾ മഅ്മൂമ് നിൽക്കുന്ന സ്ഥലത്ത് ഇല്ലാതിരുന്നാലും ഉള്ള വാതിൽ ആണിയടിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലും ജമാഅത്ത് സഹീഹാവുകയില്ല. എന്നാൽ വാതിലുകൾ ചാരിവെച്ചു എന്നതോ അല്ലെങ്കിൽ കൂട്ടിയിട്ടു എന്നതോ പ്രശ്നമല്ല. രണ്ടോ മൂന്നോ നിലകളുള്ള പള്ളിയിൽ ഇമാമ് ഒരു നിലയിലും മഅ്മൂമ് മറ്റൊരു നിലയിലുമാണെങ്കിൽ രണ്ടു നിലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവണിയോ മറ്റോ ഉണ്ടായിരിക്കണം. രണ്ട് നിലകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഗോവണിയോ മറ്റോ ഇല്ലെങ്കിൽ രണ്ടും വ്യത്യസ്ത പള്ളികളായി കണക്കാക്കപ്പെടുന്നതാണ്. ഒരു നിലയിൽ നിൽക്കുന്ന ഇമാമിനോട് മറ്റേ നിലയിലുള്ള മഅ്മൂമിന് തുടരാൻ പറ്റുന്നതല്ല. ഒരാൾ പള്ളിയിൽ നിൽക്കുകയും മറ്റേയാൾ പള്ളിയുടെ പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ പള്ളിയുടെ ചുമരിൽ മറ്റേയാൾക്ക് കടന്നുവരാൻ സാധിക്കുന്ന രീതിയിൽ വാതിലുകൾ ഉണ്ടായിരിക്കണം. ഖിബലയെ തൊട്ട് തെറ്റി വളഞ്ഞു തിരിഞ്ഞ് മാത്രമേ ഇമാമിലേക്ക് എത്തിച്ചേരൂവെങ്കിൽ അവിടെ ജമാഅത്ത് സഹീഹാവുകയില്ല. പള്ളിയുടെ പുറത്ത് നിൽക്കുന്ന മഅ്മൂമിന് ഇമാമിലേക്ക് എത്തിച്ചേരുന്ന വാതിൽ ഇല്ലാതിരിക്കുകയും എന്നാൽ ഇമാമിനെ കാണാൻ സാധിക്കുന്ന ഒരു ജനൽ ഉണ്ടാവുകയും ചെയ്താൽ അത് മതിയാവുന്നതല്ല. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫതുഹുൽ മുഈൻ ആശയപഠനം നിങ്ങളിലേക്കെത്തുന്നു. 5-6 മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.
അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ. നമുക്ക് നന്മയിൽ പങ്കുചേരാം. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ.